ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈനോസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, ഈ ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു വിഭവമാണ്. അപ്പോൾ നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് ബ്രെഡ് ചട്ടിപ്പത്തിരി, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുക്കറിൽ നമ്മൾ ഈ ബ്രെഡ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ മെയിൻ ഐറ്റം ബ്രെഡാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മുട്ടയാണ്. അപ്പം മുട്ട, ഇത് ഒരുപാട് മുട്ട ഇരിക്കുന്നുണ്ട്. അത് കാരണം ഞാൻ ഈ ബ്രെഡിനകത്ത് വെക്കുന്ന ഫില്ലിങ്സിനകത്ത് മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്രെഡ് മുക്കിയെടുക്കാനും മുട്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് മുട്ട ഇത്രയധികം എടുത്തിരിക്കുന്നത്. അപ്പം മുട്ടയും ബ്രെഡും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്കൊരു ഫില്ലിങ്ങും കൂടെ ആവശ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും കൂടെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ബ്രെഡിൻ്റെ ആ ഒരു ഐറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അടിപൊളിയൊരു ഫില്ലിങ് തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ഫില്ലിങ്ങാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തോട്ടൊരു 3 സവാള ഞാൻ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു തുണ്ട് ഇഞ്ചിയും ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു കൂട്ട് വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവാളയുടെ കൂട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അതായത് നെയ്യോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ ബട്ടർ ഇരുന്നത് കൊണ്ടാണ് ബട്ടർ എടുത്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് റെഡിയായി കിട്ടണം, നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, മുളക് പൊടി ഒരു ഏകദേശം ഒരു 2 സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, മല്ലിപ്പൊടി മുളക് പൊടിയേക്കാളും കുറച്ച് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിലോട്ടൊരു കുറച്ച് പെരിഞ്ചീരകപ്പൊടി, കുറച്ച് കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. 7 മുട്ട എടുത്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുട്ട നിങ്ങളുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഞാൻ കുറച്ച് അധികം മുട്ട എടുക്കുന്നുണ്ട്, ഒരു 7 മുട്ട. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ മുട്ട ചിക്കി ഇങ്ങ് എടുക്കണം, നന്നായിട്ട് ചിക്കി എടുക്കാം. അങ്ങനെ മുട്ടയൊക്കെ ഇതാ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഈ ഒരു സ്റ്റേജിൽ നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി കുക്കർ എടുത്തിട്ട് അതിൽ ബ്രെഡും ഈ കൂട്ടും എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണെങ്കിൽ, നോൺ സ്റ്റിക്ക് ആയിട്ടുള്ളൊരു പാൻ ഉണ്ടെങ്കിൽ, ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പാത്രങ്ങളായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പേ നമ്മളെടുക്കുന്ന പാത്രം നന്നായിട്ട് എന്തെങ്കിലും ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് മൊത്തത്തിൽ ഒന്ന് തടവി വെക്കണം കേട്ടോ. എന്നാലേ അത് പെട്ടെന്ന് ഇളകി വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് കുക്കറിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബ്രെഡ് എടുക്കണം. അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ ആ നാല് ഭാഗത്തുള്ള ആ ഇതൊന്നും മുറിച്ച് മാറ്റുന്നില്ല, അങ്ങനെ തന്നെ എടുക്കുകയാണേ. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് നമുക്കിത് ആ മുട്ടയിലോട്ടൊന്ന് മുക്കിയെടുക്കണം നന്നായിട്ട്. എന്നിട്ട് പതിയെ എടുത്ത് കുക്കറിൻ്റെ ആ ഒരു സൈഡിലോട്ട് ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. അല്ലേ, ഇതുപോലെ എല്ലാം അതുപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ഇങ്ങനെ ഗ്യാപ്പില്ലാതെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ട് ഇതാ ഇങ്ങനെ അടുക്കി വെച്ചിട്ടിട്ട് മുട്ടയിൽ മുക്കി മുക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആ ഒരു ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഇടയൊക്കെ കാണും, ചെറിയ ഒരു സ്പേസൊക്കെ കാണും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ബ്രെഡ് വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് വെച്ച് കൊടുക്കാം, നമ്മുടെ ആ ഒരു മസാല. അപ്പം നമുക്കിത് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് അങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണ വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മുട്ടയിൽ മുക്കി മുക്കി ഒന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മുകളിലത്തെ ആ ഒരു ലെയറും കൂടെ നമ്മൾ വെച്ച് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള ഒരു മുട്ടയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ കുക്കർ നേരിട്ടല്ല അടുപ്പിൽ വെക്കേണ്ടത്, ഇതുപോലത്തെ ഒരു പാനോ ദോശച്ചട്ടിയോ വെച്ചിട്ട് വേണം നമ്മൾ കുക്കർ വെക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ തീ നല്ല കുറച്ച് വെക്കണം, നല്ല സിമ്മിലിട്ടിട്ട് വേണം. നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ടേ നമ്മളിത് വെക്കാവൂ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂറോളം ഇതിങ്ങനെ ഒരു സൈഡ് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടി സമയമെടുക്കും. അതിനുശേഷം നമ്മളിത് കുക്കറിൽ നിന്ന് മറ്റൊരു പാനിലിട്ട് ഇത് മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മളിതായി ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം കുക്കർ നമ്മൾ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു സൈഡ് റെഡിയായതിന് ശേഷം നമ്മളൊരു പാനെടുത്ത് വെച്ചിട്ട് അത് മറിച്ചിട്ടായിരുന്നു. എന്നിട്ട് ആ പാനിൽ വെച്ചിട്ട് ആ സൈഡും കൂടി വേവിച്ചാണ് നമ്മൾ ഒന്ന് മുറിച്ചാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എനിക്ക് ആ ഒരു പോർഷൻസൊക്കെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. ആ മുട്ടയും അതിൻ്റെ മസാലയും എല്ലാം കൂടെ ഒത്തു ചേർന്ന് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.